ഈശോയിലെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന ഈശോയുടെ കുഞ്ഞു മക്കളെ ഈശോ മിഷിയായിട്ടും സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ പുഴ മക്കളെ സന്തോഷമാണോ എല്ലാവർക്കും സന്തോഷത്തോടുകൂടിയിരിക്കുക നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം കഴിഞ്ഞ ആഴ്ചയിൽ മാഷ് പറഞ്ഞിരുന്നു ഏത് കാര്യം ആരംഭിക്കഴും പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കണം നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഈശോയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹ നിറഞ്ഞ ഈശോയെ അവിടുന്ന് പ്രലോഭനങ്ങൾ അതിജീവിച്ചതുപോലെ ഉണ്ടാകുന്ന എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കുക ഞങ്ങളെ ശക്തരാക്കണമേ ദൈവമേ അവിടുത്തെ അറിയുവാനും അനുഭവിക്കാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമ്മ മകളെ കണ്ണു തുറന്നു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രാർത്ഥനയെക്കുറിച്ച് മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ ആ നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ടല്ലേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കും പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കും പിന്നെ എപ്പോഴേക്കും പ്രാർത്ഥിക്കുക ആ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ പ്രാർത്ഥിക്കുക അല്ലേ പിന്നെ വൈകുന്നേരം ഭക്ഷണം കഴിക്കുമ്പോൾ പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിക്കുന്ന ശീലമൊക്കെ നമുക്കുണ്ട് അല്ലേ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പഠിച്ചത് എന്താ ഈശോ നേരിട്ട പ്രലോഭനങ്ങളെ കുറിച്ചാണ് ഈ പ്രലോഭനങ്ങൾ ഈശോ എങ്ങനെ അതിജീവിച്ചേ നോമ്പും ഉപവാസവും പ്രാർത്ഥനയും വഴിയാണ് ഈശോ പ്രലോഭനങ്ങളെ അതിജീവിച്ചത് നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് ഒരു ഭാഗം ബൈബിളിൽ പറയുന്നുണ്ട് ഈശോയുടെ ശിഷ്യന്മാര് ഈശോയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് ഈശോ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേന്ന് ഈശോ പഠിപ്പിച്ചു കൊടുത്ത അതിമനോഹരമായ പ്രാർത്ഥനയാണ് ഏതാ പ്രാർത്ഥന ആർക്കെങ്കിലും പറയാവോ ആ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന ഈ പ്രാർത്ഥനയിൽ നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്താ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ പ്രാർത്ഥനയ്ക്ക് വലിയൊരു ശക്തിയുണ്ട് ബൈബിൾ ഒരു സംഭവം കൂടി മാഷ് ഓർമ്മപ്പെടുത്തുകയാണ് പിശാജ് ബാധിച്ച ഒരു മകനെയും കൊണ്ട് ഒരു പിതാവ് ഈശോയുടെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വരുന്നുണ്ട് പക്ഷെ ഈശോയുടെ ശിഷ്യന്മാർക്ക് ഈ പിശാജ് ബാധിച്ച ഈ മകനെ സുഖപ്പെടുത്താനായിട്ട് സാധിച്ചില്ല വളരെ വേദനയോടു കൂടി ഈ പിതാവ് ഈശോയുടെ അടുത്തേക്ക് ചെല്ലുക എന്നിട്ട് ഈശോയോട് പറയാണ് എൻ്റെ ശിഷ്യന്മാർക്ക് എൻ്റെ മകനെ സുഖപ്പെടുത്തുവാനായിട്ട് സാധിച്ചില്ല ഉടനെ യേശു പറയുകയാണ് ആ മകനെ കൊണ്ടുവരിക യീശു ദൈവവചനത്താൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പിശാചി ബാധിച്ച മകനെ സുഖപ്പെടുത്തുകയാണ് ഇതിനുശേഷം യേശു തനിച്ചായിരിക്കുമ്പോൾ ശിഷ്യന്മാർ ചെന്ന് ഈശോയോട് ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾക്കിതിനെ ബഹിഷ്കരിക്കാൻ നശിപ്പിക്കാനായിട്ട് സാധിക്കാതെ പോയത് ഉടനെ ഈശോ പറയുന്ന ഒരൊറ്റ വാക്കൊള്ളു പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല അപ്പോൾ പ്രാർത്ഥനയ്ക്ക് വലിയൊരു ശക്തിയുണ്ട് ഈശോ കൃത്യമായിട്ട് പറയുക പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല ഈശോ തൻ്റെ ശിഷ്യന്മാരെ ഒന്നിച്ച് ഗസമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു സംഭവം ഉണ്ട് അല്ലേ ബൈബിൾ നിങ്ങൾ വായിച്ചിട്ടുണ്ട് ഈശോയുടെ ശിഷ്യന്മാര് ഉറങ്ങുന്ന സമയത്ത് ഈശോ അതിവേദനയോടുകൂടി ഗസമ്യം തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു രംഗമുണ്ട് ഈശോ തിരിച്ചു വന്ന ശിഷ്യന്മാരോട് പറയാണ് പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് അപ്പോൾ നമ്മളെ സാത്തൻ പിടികൂടുന്നത് എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കാതെ നടക്കുമ്പോഴാണ് അപ്പോൾ പ്രാർത്ഥനയ്ക്ക് പോലെ ശക്തിയുണ്ട് എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയും നിരന്തരം പ്രാർത്ഥിക്കണം ഇടവിടാതെ പ്രാർത്ഥിക്കണമെന്നൊക്കെ ബൈബിൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മക്കളെ ഞങ്ങളെയൊക്കെ ഒരു വിശുദ്ധനെ കൂടി ഞങ്ങൾ പരിചയപ്പെടുത്തമാശ് ഒരു കൊച്ചു വിശുദ്ധനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഫത്തിമായയിലെ പരിശുദ്ധ അമ്മ മൂന്ന് ഇടയക്കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടു ലൂസി ഫ്രാൻസിസ്കോ ജസീന്ത അതിലെ ഏറ്റവും ചെറിയ പയ്യനായിരുന്നു ഫ്രാൻസിസ്കോ ഫ്രാൻസിസ്കോ നിങ്ങളെപ്പോലെ തന്നെ കളിച്ചു നടക്കുന്ന ഒരു പ്രായം ഒമ്പത് വയസ്സാണ് ഫ്രാൻസിസ്കോയ്ക്ക് അന്ന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ ഫ്രാൻസിസ്കോയുടെ വയസ്സ് ഒമ്പത് വയസ്സ് ഫ്രാൻസിസ്കോയുടെ പരിശുദ്ധ അമ്മ പ്രത്യേകമായിട്ട് പറയുകയാണ് ഫ്രാൻസിസ്കോ നീ ഒരുപാട് പ്രാർത്ഥിക്കണം ലോകം മുഴുവനുമുള്ള എല്ലാ ആത്മാക്കൾക്കും വേണ്ടി നീ പ്രാർത്ഥിക്കണം പ്രാർത്ഥനയെക്കുറിച്ച് ഫ്രാൻസിസ്കോയെ പ്രത്യേകം പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഫ്രാൻസിസ്കോ കൊച്ചു പയനല്ലേ നിങ്ങളെപ്പോലെ തന്നെ പ്രാർത്ഥിക്കലത്തിന് മടിയുള്ള കൂട്ടത്തിന് അവ ഇങ്ങനെ അലസനായിട്ട് നടന്ന് പ്രാർത്ഥനയിൽ മടുപ്പുള്ളവരായിട്ട് ഇങ്ങനെ നടന്നു പിന്നീട് പിന്നെയും പരിശുദ്ധ അമ്മ ഫ്രാൻസിസ്കോയോട് പറയുന്നുണ്ട് ഫ്രാൻസിസ്കോ നീ ഒരുപാട് പ്രാർത്ഥിക്കണം സഹനങ്ങളും ത്യാഗങ്ങളും സഹിച്ചുകൊണ്ട് നീ പ്രാർത്ഥിക്കണം ഒത്തിരി ആത്മാക്കൾ നീ പ്രാർത്ഥിച്ചുകൊണ്ട് നേടണം പിന്നീട് ഫ്രാൻസിസ്കോയുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട് ഫ്രാൻസിസ്കോ അതീവ തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കുക പ്രാർത്ഥനയുടെ ശക്തി ഫ്രാൻസിസ്കോയ്ക്ക് മനസ്സിലായി ഫ്രാൻസിസ്കോ ലോകം മുഴുവനുമുള്ള എല്ലാ ആത്മാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി ചുമ്മാ പ്രാർത്ഥിക്കുകയല്ല ചെയ്തേ ഫ്രാൻസിസ്കോ ത്യാഗങ്ങൾ അനുഭവിച്ച് ഇഷ്ടപ്പെട്ട വസ്തുക്കൾ ഉപേക്ഷിച്ചുകൊണ്ട് വലിയൊരു ത്യാഗം ജീവിതത്തിൽ എടുത്തുകൊണ്ട് ലോകം മുഴുവനും വേണ്ടി അവൻ പ്രാർത്ഥിച്ചു ഇതുപോലെ ഫ്രാൻസിസ്കോയെ പോലെ നമ്മൾ ഒത്തിരി തിഷ്ണതയുള്ളവരായിട്ട് പ്രാർത്ഥിക്കണം മക്കളെ അനസരായി പ്രാർത്ഥിക്കരുത് നമുക്ക് കുടുംബ പ്രാർത്ഥന തുടങ്ങുമ്പോൾ പലർക്കും മടിയാണ് ഉറക്കം വരുന്ന ശീലം എപ്പോഴും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ മടിയാണ് ഈ മടി മാറ്റണം ഇത് പിശാചിൻ്റെ തട്ടിപ്പാണ് അല്ലേ ആ നീ പ്രാർത്ഥിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ഉറങ്ങിക്കോ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു അലസത പിശാചിൻ്റെ പണിയാണ് ഒരു വലിയ പ്രലോഭനമാണ് ഈ പ്രലോഭനത്തെ നമ്മൾ പ്രാർത്ഥന കൊണ്ട് ജയിക്കണം അതിന് ദൈവവചനം വായിക്കുന്ന ശീല നമ്മൾ വളർത്തിയെടുക്കണം ഇനി നമ്മൾ നോമ്പും പ്രാർത്ഥനയും ഉപവാസം മാത്രമല്ല ഇതെല്ലാം അപ്പുറം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് ഇത് നമ്മളെ നയിക്കണം എന്താ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്താ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പറയാ ആ നമുക്ക് രോഗികളെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുക ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് രോഗികളെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഈ സാഹചര്യത്തിൽ നമുക്ക് രോഗികളെ പോയി കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കില്ല പക്ഷെ നമുക്ക് എങ്ങനെ അവരെ സഹായിക്കാൻ പറ്റും നമുക്ക് നമ്മുടെ കൊണ്ട് ലോകം മുഴുവനുമുള്ള എല്ലാ രോഗികളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ഇപ്പോൾ കോവിഡിൻ്റെ കാലമാണ് നമുക്ക് ചുറ്റുമുള്ള ഒത്തിരി പേര് കോവിഡ് രോഗമായിട്ട് ബന്ധപ്പെട്ട് വേദനിക്കുന്നവരുണ്ട് ഇവരെയെല്ലാം സമർപ്പിച്ച് മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ പ്രാർത്ഥനക്ക് വലിയ ശക്തിയുണ്ട് മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതം നടക്കും പ്രത്യേകിച്ച് ഈശോയ്ക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടം അല്ലേ മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ മക്കളെ വലിയ ശക്തിയുണ്ട് അവിടെ ഇനി നമുക്ക് ചെയ്യാവുന്ന ഒരു മറ്റൊരു കാര്യം എന്താ കൊച്ചു കൊച്ച് സഹനങ്ങൾ ത്യാഗങ്ങളൊക്കെ അനുഷ്ഠിച്ച് നമുക്ക് പാവങ്ങളെ സഹായിക്കാനായിട്ട് സാധിക്കണം എങ്ങനെ പാവങ്ങളെ സഹായിക്കും ഇപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിലയുള്ള വസ്തുക്കൾ വാങ്ങുമ്പോൾ ആ പൈസ അത് വാങ്ങണ്ട അത് ഉപേക്ഷിക്കുക എനിക്ക് അത്യാവശ്യം ഉപയോഗിക്കാവുന്ന സാധനമാണെങ്കിലും എത്രയും വിലയുള്ള വസ്തു വേണ്ട ആ പണം സേവ് ചെയ്ത് നമുക്ക് ദരിദ്രമായിട്ട് സഹായിക്കാനായിട്ട് സാധിക്കും വിശുദ്ധ ചാവറി അച്ഛൻ പറഞ്ഞ വാക്ക് എന്നും നിങ്ങളുടെ ഓർമ്മയിലുണ്ടായിരിക്കണം അച്ഛൻ പറഞ്ഞൊരു സംഭവം ഇതാണ് മറ്റുള്ളവരെ സഹായിക്കാത്ത ഒരു ദിവസം പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് ചാവറിയച്ചൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരെ സഹായിക്കാത്ത ഒരു ദിവസം പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് പറ്റുന്ന രീതിയിലെല്ലാം നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കണം കൊച്ചു ത്രേസ്യ പുണ്യപതി പറയുന്നൊരു സംഭവമുണ്ട് എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല പക്ഷേ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ ഞാൻ വലിയ ഒരു വിശുദ്ധിയായിട്ട് മാറും ഇതുപോലെ നിങ്ങളും മനസ്സിൽ തീരുമാനിക്കണം എനിക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല പക്ഷേ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ പുസ്തകമില്ലാത്ത ഒത്തിരി ബുദ്ധിമുട്ടെന്ന് വരുണ്ടെങ്കിൽ കുറച്ച് പുസ്തകങ്ങൾ അപ്പനോട് അമ്മയോടൊക്കെ പറഞ്ഞ് വാങ്ങിച്ചു കൊടുക്കാം അങ്ങനെ കൊച്ചു കൊച്ചു ത്യാഗങ്ങളിലൂടെ കൊച്ചു കൊച്ചു സഹനങ്ങളിലൂടെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം ഈശോയിൽ നമ്മൾ വളർത്തിയെടുക്കണം മക്കളെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നോമ്പുകാലത്തെ ആരാധന ആരാധനാ ക്രമവത്സരത്തിലെ നാലാമത്തെ കാലമാണ് നോമ്പുകാലം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ആചരിക്കുന്ന അമ്പത് നോമ്പ അല്ലെ ഈശോയുടെ ഉയർപ്പ് തിരുനാളിന് ഒരുക്കമായിട്ടുള്ള അൻപത് നോമ്പ് ഈ ഉയർപ്പ് തിരുനാള് ആരംഭിക്കുന്നതിന് മുമ്പുള്ള ആദ്യ ഞായറാഴ്ച നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട് പേത്തുർത്ത നിങ്ങളത് മാർക്ക് ചെയ്തിടുക പേതുർത്ത ആദ്യം ഞായറാഴ്ച വിളിക്കുന്ന പേരാണ് പേത്തുർത്ത ഈ നോമ്പ് കാലത്ത് നമ്മൾ പ്രധാനമായിട്ട് ഓർക്കുക ഈശോയുടെ പീഡാനുഭവ രഹസ്യങ്ങളെക്കുറിച്ചാണ് ഈശോ അനുഭവിച്ച കുറിച്ചാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഓർക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ഈ നോമ്പ് ആരംഭത്തിൻ്റെ ഭാഗമായിട്ട് ആഘോഷമായ വിഭൂതി ആചരിക്കുന്നു എന്താ വിഭൂതി നമുക്കറിയാം കരിക്കുറിപ്പിരുന്നാൾ എന്നൊക്കെ നമ്മൾ പറയും നെറ്റിയിൽ ഭസ്മം പൂശി ചാരം പൂശി നമ്മൾ ഈ സ്മരണ അനുതാപത്തിൻ്റെ ഒരു സ്മരണ നമ്മൾ ആചരിക്കുകയാണ് ഈ ദിവസങ്ങളിലെല്ലാം ഈ നോമ്പ് ആരംഭിക്കുമ്പോഴൊക്കെ ഈശോയുടെ പിടാനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് ഓർക്കുകയും ഇതിനെക്കുറിച്ച് സഹനങ്ങളെക്കുറിച്ച് ഈശോയുടെ സഹനങ്ങളെക്കുറിച്ചൊക്കെ ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യ സമയം കൂടിയാണ് ഈ നോമ്പ് കാലം ഇതിന് വലിയ നോമ്പ് എന്ന് പറയാം അല്ലേ ഏറ്റവും വലിയ നോമ്പാണ് ഉയർപ്പ് തിരുനാൾ ഒരുക്കമായിട്ടുള്ള അമ്പത് നോമ്പ് ഒരീട മക്കളെ ഈ നോമ്പ് കാലം നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുദപിക്കുവാനും അവയ അവയ്ക്ക് പ്രാശ്ചിത്തം ചെയ്യുവാനുമൊക്കെയാണ് ഈ നോമ്പുകാല നമ്മെ ആഹ്വാനം ചെയ്യുന്നത് അപ്പോൾ നോമ്പ് എടുക്കുമ്പോഴേ മത്സ്യമാംസാദികൾ മാത്രമല്ല നമ്മൾ ഉപേക്ഷിക്കേണ്ടത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുക്കൾ ഒരുപക്ഷെ ടി വി കാണുന്ന ശീലമുള്ളവരായിരിക്കും ഏതു നേരവും ടിവിയുടെ മുന്നിൽ നമ്മൾ ഈശോയെ പ്രതി ആ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ടി വി കാണുന്ന ശീലം മാറ്റിവെക്കുക ഇനി പലരും ഇപ്പം മൊബൈലിലാണ് ഫുൾ ടൈം മൊബൈൽ യൂസ് ചെയ്യുന്ന ശീലമാണെങ്കിൽ ഈശോയെ പ്രതി അത് ഉപേക്ഷിക്കുക ഫ്രാൻസിസ്കോ അങ്ങനെയാണ് ചെയ്തിരുന്നത് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ അവൻ ഉപേക്ഷിച്ചു ഇഷ്ടപ്പെട്ട കളികൾ അവൻ ഉപേക്ഷിച്ചു എപ്പോഴും പ്രാർത്ഥനയിൽ അവൻ മുഴുകിയിരുന്നു അപ്പോൾ ഈ വിശുദ്ധനെ പോലെയൊക്കെ ജീവിക്കാനായിട്ട് നിങ്ങളും കൂടി പരിശ്രമിക്കണം ഓരോ വിശുദ്ധരും നമുക്ക് വലിയ മാതൃകയാണ് അല്ലേ ഒത്തിരി കൊച്ചു വിശുദ്ധരുണ്ട് ഇതുപോലെയൊക്കെ കൊച്ചുത്രേസി പറഞ്ഞ പോലെ എനിക്കും ഒരു വിശുദ്ധനും വിശുദ്ധിയുമൊക്കെ ആകണം എങ്ങനെയാണ് കൊച്ചു കൊച്ചു കാര്യങ്ങളൂടെ നമുക്ക് ചെയ്യാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ ഒരു വലിയ വിശുദ്ധനും വിശുദ്ധിയൊക്കെ ആയിട്ട് മാറണം അപ്പോൾ ഇനി കിടക്കാൻ പോകുന്ന വലിയ ആഴ്ചയിലേക്കാണ് അല്ലേ എന്താ വലിയ ആഴ്ച ആ ഈശോയുടെ ഉയർപ്പ് തിരുന്നാൾ ഒരുക്കമായിട്ടുള്ള ആ ഒരു ആഴ്ച അതായത് ജെറുസലേം ദേവാലയത്തിലേക്കുള്ള ജെറുസലേം നഗരത്തിലേക്കുള്ള പട്ടണത്തിലേക്കുള്ള ഈശോയുടെ ആഘോഷപൂർവ്വമായ പ്രവേശനത്തെ നമ്മൾ ഓർക്കുന്നത് ഓശാന ഞായറാഴ്ച അല്ലേ കുരുത്തോലകളൊക്കെ പള്ളിയിൽ കൊടുക്കും അല്ലേ ആ ഓശാന ഞായറിനെയാണ് നമ്മൾ ആദ്യമായിട്ട് ഓർക്കുക രണ്ടാമത് വരിക ബസക വ്യാഴം എന്താ പെസക വ്യാഴം ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസമാണ് അതോടൊപ്പം ഈശോയുടെ പൗരോഹിത്വത്തിൻ്റെ ദിവസം കൂടിയാണ് ഈ പെസക വ്യാഴാഴ്ച നമ്മൾ വൈകുന്നേരം എന്തു ചെയ്യും വീടുകളിൽ അപ്പം മുറിക്കൽ ശുശ്രൂഷ കൂടി നടത്തുന്ന ഒരു ശീലമുണ്ട് എല്ലാവരും ചേർന്നിരുന്ന് അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തുന്ന ശീലം ഇനി ദുഃഖ വെള്ളി ഈശോയുടെ പീഡാനുഭവങ്ങളെക്കുറിച്ച് പ്രത്യേകമായിട്ട് ഓർക്കുന്ന ഒരു ദിവസം കൂടിയാണ് അത് നമ്മൾ ഉപവസിക്കും പൂർണ്ണമായിട്ടും ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് ഈശോയുടെ പീഡാനുഭവങ്ങളെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ആ ദിവസം മുഴുവൻ ദുഃഖവെള്ളി ദിവസം മുഴുവൻ നമ്മൾ ഈശോയുടെ പീഡാസഹനങ്ങളെ ഓർത്ത് ധ്യാനിക്കുന്ന ഒരു ദിവസം കൂടിയാണ് അതോടൊപ്പം തന്നെ ഈശോയുടെ മൃതസംസ്കാര ശുശ്രൂഷ അല്ലേ ഈശോയെ അടക്കം ചെയ്യുന്ന ഒരു ദിവസം പിന്നീട് നമ്മൾ ആഘോഷിക്കുക ഉയർപ്പ് തിരുന്ന ഇതെല്ലാം നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നതായിരിക്കണം പ്രിയപ്പെട്ട മക്കളെ ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുന്ന ഒരു ശീലം വളർത്തിയെടുക്കണം പ്രാർത്ഥനയിൽ അടുപ്പത്ത് വന്നിരുന്നത് നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് നോക്കാം ഒരു കാര്യം ആഷു പ്രത്യേകമായിട്ട് പറയുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഒരു ബൈബിൾ വചനം ആർക്കൊക്കെ പറയാമോ ആരെങ്കിലും ഒന്ന് കഴിഞ്ഞിരുന്നു പറഞ്ഞേ ആ വേറെ എടിയാണ് പറഞ്ഞോ ആ സങ്കീർത്തനം നൂറ്റി പത്തൊൻപതാം അധ്യായം പതിനൊന്നാം വാക്യം അല്ലേ എന്താണ് അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിനായി അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു പ്രിയവട്ട് മക്കളെ ഇന്ന് ആ ചാർട്ട് പേപ്പറിൻ്റെ തൊട്ട് താഴെ ഒരു വജ ഒരു വിശുദ്ധൻ്റെ വാക്കും കൂടി എഴുതി വെക്കുക വിശുദ്ധ ചാവറയച്ചം പറഞ്ഞ വാക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാത്ത ഒരു ദിവസം പോലും നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് പൂർണമായിട്ടും അത് എഴുതി വയ്ക്കുക നല്ല വൃത്തിയായിട്ട് എഴുതി വയ്ക്കുക എഴുതി വെച്ചാൽ മാത്രം പോരാ നമ്മൾ എന്നും അതനുസരിച്ച് ജീവിക്കുകയും വേണം അപ്പം നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം ദൈവ വചനം വായിക്കുന്ന ശീലം വളർത്തിയെടുക്കണം പ്രാർത്ഥിക്കുന്ന ശീലം വളർത്തിയെടുക്കണം പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ നിങ്ങൾ പ്രത്യേകിച്ച് മാസാദ്യ വെള്ളിയാഴ്ച അല്ലെങ്കിൽ മറ്റു വെള്ളിയാഴ്ചകളൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഉപവസിക്കണം നോമ്പെടുക്കണം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും